ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞേയുള്ളൂ. ഈ ഒരു സിനിമയെ കുറിച്ച് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ വേറെ ലെവല് പടം, യജ്ജാതി പടം, ഒരു ക്ലാസിക് ത്രില്ലർ സിനിമ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ദൃശ്യം 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൃശ്യം 1 ശേഷം ദൃശ്യം 2 റിലീസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു സെക്കൻഡ് പാർട്ട് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ദൃശ്യം 1 പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് അത് മാറുമോ, ഇവർ ഈ സിനിമ കൊള്ളാത്തതുകൊണ്ടാണോ ഇനി ആമസോണിന് കൊടുത്തതെന്നുള്ള ഒരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ചിന്തകളൊക്കെ മാറി. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്, ഒരു ഗംഭീരമായിട്ടുള്ള ത്രില്ലർ സിനിമ. ഈ സിനിമ തുടങ്ങുമ്പോൾ ജസ്റ്റ് നമ്മൾ ദൃശ്യം 1 തുടങ്ങിയ പോലെ പതിയെ അങ്ങനെ തുടങ്ങുന്നു. ജോർജ് കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ച് കാണിച്ച് ചിലപ്പോൾ നമ്മൾ ജോർജ് കുട്ടി മൊത്തത്തിൽ മാറിപ്പോയോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ത്രില്ലറിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. ത്രില്ലറിലേക്ക് കടന്നതിന് ശേഷം ഒരു നിമിഷം പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റൂല. നമ്മുടെ നെഞ്ചിങ്ങനെ പെട്ട കഥയുടെ പല സിറ്റുവേഷൻസ് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പാറി പറഞ്ഞു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമ്മുടെ മനസ്സിലൂടെ പോകുന്ന രീതിയിൽ അത് എടുത്തു എന്ന് പറയുന്നത് മേക്കേഴ്സിന് ഒരു ബിഗ് സലൂട്ട് കൊടുക്കുന്ന സാധനം. ബിക്കോസ് ആ ഒരു ഗോൾഡ് മൊരയിൽ നിർത്തുക, ഈ പറയുന്ന പോലെ ആ കഥയുടെ കയറ്റവും ഇറക്കവും ഒക്കെ നമ്മൾ ആസ്വദിച്ച് അതിന്റെ കൂടെ യാത്ര ചെയ്യുക. കാരണം ഒന്നെന്ന് പറയുന്നത് കൂടുതൽ പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ സ്പോയിലേഴ്സ് ആയി പോകും. കാരണം ത്രില്ലർ സിനിമയുടെ നിങ്ങൾ ഇനി കാണാത്ത ആൾക്കാർക്ക് അത് കാണുമ്പോഴത്തേക്ക് വരാതിരിക്കും. ജീതു ജോസഫ് എന്ന സംവിധായകനേക്കാൾ മേലെ ജീതു ജോസഫ് എന്ന എഴുത്തുകാരൻ തന്നെയാണ് ഇവിടെയും സ്കോർ ചെയ്യുന്നത്. ജോർജ് കുട്ടിയുടെ ലോകത്തെ ഗംഭീരമായി കൊണ്ടുവന്ന ഇതിലും പ്ലോട്ട് തീർച്ചയായും കാണാം. ഇനി പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ സ്കോറായി തോന്നിയേക്കാം, സീനുകളായിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ചിലപ്പോൾ അറിയാതെ കാണണം എന്നുള്ളവരുണ്ടാകും. സിനിമ കാണാത്തവർ കാണാതെ കേൾക്കാതിരുന്നാൽ at first when George Kuti says he doesn't want to make an ordinary movie, you have to understand producer, right? When he says he doesn't want to make an ordinary movie, you think he's just talking about the movie you see in the context of Drishyam 2. But slowly you realize that he's also talking about the movie in the context of Drishyam 1. By the closing scene, you realize that Drishyam 2 might have some minor issues, but at least George Kuti has ended up making a movie that can never be better. So that's it for now. The full review is up on the Film Companion website. If you like this video, do subscribe to Film Companion South and see you soon at the movies. തിരുമ്പി വന്നിട്ടേന്ന് സൊല്ല് ജോർജ് കുട്ടിയുടെ കിടിലൻ പടം സെക്കൻഡ് ഹാഫിലൊക്കെ പറക്കുന്ന പടം. നമ്മൾ കാലങ്ങളായിട്ട് കാത്തിരുന്ന സിനിമ ദൃശ്യം 2 റിലീസായി, എല്ലാരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ കിടിലം പടമാണ്, ഒരുപാട് കിടിലൻ സീനുണ്ട്. ജോർജ് കുട്ടി തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. എന്നെ സച്ചീവിക്കും ഇമോഷണൽ, ലാലേട്ടന് എക്സ്പ്രഷൻ വരില്ല, ആ സബ്ടൈറ്റിൽ വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അമ്മയുടെ ഇമോഷൻ കാണിക്കാൻ വേണ്ടി സബ്ടൈറ്റിലുള്ള അവസ്ഥയാണ്. കാരണം ഹേറ്റേഴ്സിൻ്റെ ഒക്കെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുത്ത ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റിംഗ് ഒക്കെ കിടിലനാണ് പടത്തിൻ്റെ. ജിത്തു ജോസഫ് വന്ന നോർമൽ മനുഷ്യനല്ല, പുള്ളിക്കാരന് എന്തൊക്കെയോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഈ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ ഒരു അണ്ടർ റേറ്റഡ് സൈക്കോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലത്തെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരൊക്കെ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദൃശ്യം 2 ഒക്കെ ഒരു OTT റിലീസ് ചെയ്യേണ്ട ടൈപ്പ് പടമാണെന്നൊക്കെയാണ്. ഇത് ഏത് വകയിലാണ് ഒരു OTT റിലീസ് പടം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് വന്ന പുള്ളിക്കാരൻ ദൃശ്യം 2 ഒരു ഇട്ടിമാണി ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. കാരണം ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരുപാട് കിടിലൻ സാധനങ്ങളുണ്ടായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങിയ ഷുവർ ഹിറ്റാണ്, ഭയങ്കര ഒരു കമ്പാക്ക് ആയിരുന്നു തന്നെ എല്ലാവർക്കും. പക്ഷേ ഭയങ്കര ഒരു ക്രൂരതയാണ് ആ സിനിമയോട് ചെയ്തതെന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വിളിച്ചു പോകുന്നു നോക്കണേ, എനിക്ക് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമായിരുന്നു. എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ പറയുന്നതാണ്. പിന്നെ ഇപ്പം ഏറ്റവും വലിയ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ദൃശ്യം 2 ചോർന്നു എന്നുള്ള കാര്യമാണ്. മോഹൻലാൽ നായകനായ ചിത്രം ദൃശ്യം 2 ചോർന്നു എന്നാന്ന് പറയുന്ന വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം ആമസോൺ പ്രൈമിലാണ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.